വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്ന് ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനിങ് ആണ്. ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ്. അതിന് വെച്ചിട്ട് ഓവർ വർക്കൊന്നുമില്ല. ഗോൾഡൻ കളർ ട്യൂബ് ബീഡ്സും അതുപോലെ തന്നെ യെല്ലോ കളർ ട്യൂബ് ബീഡ്സും വെച്ചിട്ടാണ് ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ഈ ക്ലോത്തിൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ടാണ് ഞാൻ ഈ വർക്ക് കൊടുക്കുന്നത്. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്താണിത്. ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനാണ്. യോക്ക് പോർഷന് നെക്ക് പോർഷന് തൊട്ട് താഴെയായിട്ടാണ് ഞാൻ ഈ വർക്ക് കൊടുക്കുന്നത്. വർക്ക് കൊടുക്കുന്ന പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ ഇതുപോലെ തന്നെ ഞാൻ സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ വർക്കായതുകൊണ്ട് തന്നെ ചെറിയ ഫ്രെയിമിലാണ് ഞാനിത് ചെയ്യുന്നത്. വലിയ നെക്കിൻ്റെ വർക്കുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഫ്രെയിം വെച്ചിട്ടാണ് വലിയ നെക്കിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഈ നീഡിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഈ നീഡിലിന് ആരി നീഡിൽ എന്നാണ് പറയുന്നത്. ആരി വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. വലിയ ബീഡ്സിനൊക്കെ ഈ നീഡിൽ വെച്ചിട്ടും ഈ നീഡിൽ വെച്ചിട്ടുമാണ് ഷുഗർ ബീഡ്സൊക്കെ ചെയ്യുന്നത്. ഈ ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള സാദാ ത്രെഡ് വെച്ചിട്ടാണ് ഞാനിതിൽ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ത്രെഡിൽ എൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു നോട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ത്രെഡ് ഇതുപോലെ എടുത്ത് ഇതുപോലെ വച്ച് ഇതുപോലെ തന്നെ നമ്മൾ ത്രെഡ് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഡ്സ് ഇതുപോലെ ഇതുപോലെ എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ശേഷം ഇതുപോലെ വീണ്ടും നീഡിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ത്രെഡ് കുത്തിയെടുത്തതിന് ശേഷം അടുത്ത ബീഡ്സും ഇതുപോലെ എടുത്ത് ത്രെഡിൽ കൂടിയിട്ടതിന് ശേഷം നമുക്ക് ത്രെഡ് ഇതുപോലെ കുത്തിയെടുക്കാം. ഇതുപോലെ തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സിലെല്ലാം നമുക്ക് ബ്ലൂ കട്ട് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇവിടെ കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യാം. ഈ ക്ലോത്ത് മിഡിൽ പോർഷനിൽ വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് ഇതുപോലെ തന്നെ മിഡിൽ പോർഷനിൽ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ലൈനിങ് ക്ലോത്തും ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ളത് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയലാണ് ഞാൻ ഏറ്റവും ടോപ്പിലായിട്ട് വയ്ക്കുന്നത്. മെഷർമെൻറ്റ്സൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വയ്ക്കുന്നത്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് 6 വയസ്സുള്ള കുട്ടിക്കാണെങ്കിലും 6 വയസ്സുള്ള കുട്ടിയുടെ സ്മാൾ സൈസിലുള്ള മെഷർമെൻറ്റാണിത്. നെക്ക് ഡെപ്ത് വന്നിട്ട് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഷോൾഡർ 5 1/2 കൊടുക്കുന്നത്. ആം ഹോളും 5 1/2 തന്നെയാണ് കൊടുക്കുന്നത്. ചെസ്റ്റ് 6 1/2, 2 ഇഞ്ച് സീമർ വൻസ് 8 1/2. ഈ പോർഷൻസൊക്കെ വരച്ച് കൊടുക്കാം. ആം ഹോള് കേവ് ചെയ്ത് കൊടുക്കാം. നെക്ക് പോർഷൻ നമുക്ക് റൗണ്ട് നെക്ക് കൊടുക്കാം. യോക്ക് പോർഷന് ലെങ്ത് 10 1/2 ആണ് ആവശ്യമായിട്ടുള്ളത്. 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് 11 1/2 ആണ്. അതുപോലെ തന്നെ വിട്ട് സീം അലവൻസ് കൂടി ആഡ് ചെയ്തതിന് ശേഷം 7 1/2 ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും പോർഷൻസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനിൽ ചെറിയ ഒരു ഓപ്പണിങ് കൊടുക്കാം. ഇതുപോലെ ഇതുപോലെയാണ് നമ്മുടെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. സ്കേർട്ട് പോർഷൻ അംബർല മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. സ്കേർട്ട് പോർഷനും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അംബർല മോഡലൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ നേരത്തെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോസൊക്കെ കണ്ടാൽ മതിയാകും. ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ എടുത്തതിന് ശേഷം യോക്ക് പോർഷൻ കട്ട് ചെയ്ത ക്ലോത്ത് ഇതുപോലെ വെച്ച് നമുക്ക് നെക്കും ആം ഹോളും ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ആം ഹോളും നെക്കും സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ ചെറിയ കട്ട്സുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ തന്നെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനും നമുക്ക് ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം
നെക്കിൻ്റെ പോർഷനിലായിട്ട് പോലെ കുറച്ച് ടു ബീഡ്സ് കൂടി കൊടുക്കുന്നുണ്ട്. ഇത് ഈ സാധാരണ ഇടയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് നെക്കിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലുള്ള അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണിത്. ഈ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻസുകളൊക്കെ അറിയിക്കണം. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.